ഇത് ചിത്രങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, ഇതെല്ലാം ഓരോ രാജ്യങ്ങളുടെയും സ്റ്റാമ്പുകളാണ്. ഇത് നോട്ടുകളുടെയും നാണയങ്ങളുടെയും ശേഖരം. ആരും കൗതുകത്തോടെയും അതിശയത്തോടെയും നോക്കി നിന്നുപോകും ഇതെല്ലാം. നാണയശേഖരവും സ്റ്റാമ്പ് ശേഖരവുമെല്ലാം പലരുടെയും ഹോബിയാണ്. എന്നാൽ അതിനെ വെറൈറ്റി രീതിയിൽ ക്രമീകരിച്ചാണ് ബാലരാമപുരം മുടവൂർപ്പാറ സ്വദേശി ബിജു വ്യത്യസ്തനാകുന്നത്. 40 വർഷത്തോളമുള്ള ശേഖരമാണ് ഇതെല്ലാം. ഓർമ്മ വെച്ച കാലം മുതൽ സ്റ്റാമ്പുകളും നാണയങ്ങളും ശേഖരിച്ചു വെക്കാറുണ്ടെന്ന് ബിജു പറയുന്നു. കോയിനും കറൻസിയും കളക്ഷൻ തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മ വെച്ചാണോ ഇതിൻ്റെ കളക്ഷൻ എനിക്കുണ്ട്. ഏകദേശം 40 വർഷം കൊണ്ടുള്ള കളക്ഷനാണിത്. ഒറ്റ ദിവസം കൊണ്ടോ കുറച്ച് മാസങ്ങൾ കൊണ്ടോ കിട്ടിയതല്ലായിരുന്നു. ഇത് കുറച്ച് നാണയങ്ങളാണ് ആദ്യം എനിക്ക് കിട്ടിയത്. അതിനെ കൂടുതലാക്കി മാറ്റാനുള്ള ഒരു പ്രവണത മനസ്സിലുണ്ടായി. അതൊരു ഹോബിയായി കണ്ട് വർഷങ്ങളുള്ള കളക്ഷനാണ്. ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയതല്ല, പല സുഹൃത്തുക്കളൊന്നും വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഫോറിൻ കറൻസിയാണ്. ഇത് ഇന്ത്യയിലെ തന്നെ വളരെ പഴക്കം ചെന്ന 100 രൂപ നോട്ടാണ്. അതിനുശേഷം വന്ന നോട്ടുകളാണ് ഇത്, ഈ മോഡലുള്ളതും ഈ കാണുന്ന രണ്ട് മോഡലുള്ളതും. ഇന്ത്യയിലെ തന്നെ പഴയ നാണയങ്ങൾ. ഇത് നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ നാണയങ്ങളാണ്, മുഗൾ രാജവംശത്തിൻ്റെ നാണയങ്ങളാണ്. ബാബറുടെയും അക്ബറുടെയും ജഹാംഗീറിൻ്റെയും ഷാജഹാൻ്റെയും നാണയങ്ങളാണ്. ഇത് നമ്മുടെ മൈസൂർ രാജവംശത്തിലെ കൃഷ്ണദേവരായരുടെ നാണയങ്ങൾ. ഇത് മാത്രമല്ല ബിജുവിൻ്റെ ഹോബി. വീട്ടിൽ കുതിര, ഇഗ്വാന, വിവിധ ഇനം ആടുകൾ, പട്ടികൾ തുടങ്ങിയവയുമുണ്ട്. നല്ലൊരു ഹോഴ്സ് റൈഡർ കൂടിയാണ് ബിജു. 3 കുതിരകളുണ്ട് ബിജുവിന്. കുതിരയെ പരിപാലിക്കുന്നതും വ്യായാമം ചെയ്യിപ്പിക്കുന്നതുമെല്ലാം ബിജു തന്നെ. ചെറുപ്പം മുതലേ കുതിരക്കമ്പം ഉണ്ടായിരുന്നെങ്കിലും ഒറ്റക്കാലിൽ നിൽക്കാറായപ്പോഴാണ് ബിജു കുതിരകളെ വാങ്ങുന്നത്. 9,000 രൂപ മുടക്കിയാണ് ഈ കുഞ്ഞൻ ഇഗ്വാനിയെ ബിജു സ്വന്തമാക്കിയത്. പച്ചിലകളാണ് ഇവൻ്റെ ഇഷ്ടഭക്ഷണം. ഇതിനു പുറമെ അപൂർവയിനം ആടുകളുമുണ്ട് ബിജുവിൻ്റെ വീട്ടിൽ. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ബിജു ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഇവരെയെല്ലാം. പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ ബിജു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട്.